അങ്ങനെ വീണ്ടും നമ്മളൊരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് കുറേ പ്രാവശ്യമൊക്കെ പൊതിച്ചോറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മുമ്പൊക്കെയാണെന്ന് തോന്നുന്നു 2-3 പ്രാവശ്യം നമ്മൾ ഇട്ടിട്ടുണ്ട് പൊതിച്ചോറിൻ്റെ വീഡിയോ. അപ്പം ഇപ്പോഴാണെങ്കിൽ ആലപ്പുഴയിലെ സ്വപ്ന എന്നെ ഇടയ്ക്കിടയ്ക്ക് പൊതിച്ചോറിൻ്റെ ഫോട്ടോ ഇട്ട് കാണിച്ച് ഇങ്ങനെ കൊതിപ്പിക്കും. അപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം പൊതിച്ചോറ് കഴിക്കണമെന്ന്. ഇവിടെ നമുക്ക് കടയിലൊക്കെ ഹോട്ടലിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, എന്നാലും നമ്മളുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് വരത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇവിടെയാണ് രാവിലെ 6 മണിക്ക് മുമ്പ് സുരേഷേട്ടനും അമ്മയും പോയി കഴിയും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് സമയത്തേക്ക് ഫ്രീ ആണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ മീൻ വറക്കാനുള്ള മത്തി എടുത്ത് വെള്ളത്തിലിട്ടു. നമ്മൾ ഫ്രീസറിൽ നേരത്തെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണല്ലോ. പിന്നെ മാങ്ങ അരിഞ്ഞ് മുളകൊക്കെ പുരട്ടി വെച്ചു. കാരണം അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇവർ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം ഫോണിലൊക്കെ ഒന്ന് നോക്കി ഇരുന്നിട്ടൊക്കെയാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതിന് മുമ്പായിട്ട് ഇതുപോലെ മാങ്ങ കട്ട് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പുരട്ടി വെച്ചു. അപ്പം നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുമല്ലോ. പിന്നെ നമുക്കതിലേക്ക് കടുക് വറുത്ത് ചേർത്താൽ മതി, കായമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു 2 പണികളങ്ങ് നേരത്തെ ചെയ്തു വെച്ചു. ആദ്യം മാങ്ങയെല്ലാം ഇതുപോലെ പുരട്ടിയൊക്കെ വെച്ചതിന് ശേഷമാണ് പിന്നെ മത്തിയൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചത്. ഇതാണ് മാർക്കറ്റിൽ നിന്ന് നമുക്ക് നല്ല മത്തിയാണ് കിട്ടിയത്. ഞാനന്ന് ഷോർട്സിൽ പറഞ്ഞില്ലേ, നമുക്ക് നേരത്തെ ഇവിടെ ബാറിനിലൊക്കെ വരുന്നത് ഉപ്പ് ചേർന്ന മത്തിയായിരുന്നു. അതായത് നമ്മൾ കറി വെക്കുമ്പോൾ ഒട്ടും ഉപ്പ് ചേർക്കണ്ട, വറക്കുമ്പോഴാണെങ്കിലും ചില സമയത്തൊക്കെ ഭയങ്കര ഉപ്പായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്യുന്നിടത്തു നിന്ന് കമ്പനിയിൽ നിന്ന് മത്തി, നല്ല മത്തി, ഒമാൻ മത്തി കിട്ടിക്കൊണ്ടിരുന്ന, അങ്ങനെയാണ് നമ്മൾ പിന്നെ മത്തി വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതായാലും മാർക്കറ്റിൽ വരുന്ന മത്തി അത്ര ഉപ്പൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ നല്ല മത്തി കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചില സമയത്തൊക്കെ അങ്ങ് മത്തി വാങ്ങിച്ചു കഴിഞ്ഞാൽ അങ്ങ് ശരിയാകത്തില്ല. ആദ്യത്തെ പ്രാവശ്യം എടുത്തിട്ട് പിന്നെ ഫ്രീസറിൽ വെച്ചെടുക്കുമ്പോഴത്തേക്കും അങ്ങ് അഴുക്കുക, അങ്ങനെ 2-3 പ്രാവശ്യം എടുത്ത് കളയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ നമുക്ക് നല്ല മത്തി കിട്ടി. ഞാനിതുപോലെ കത്രികൊണ്ടാണ് വെട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. എനിക്ക് കത്തി ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത് കത്രിക വെച്ചിട്ട് ചെയ്യാനാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് പിന്നെ നല്ല വരഞ്ഞ് മസാലയൊക്കെ പുരട്ടി കുറച്ച് സമയത്തേക്കൊന്ന് ഫ്രിഡ്ജ് വെച്ചേക്കും. അപ്പോൾ ഞാനൊത്ത് രാവിലെ ഇതങ്ങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വറക്കാൻ നേരത്തെ എടുത്താൽ മതിയല്ലോ. അപ്പോൾ കുറേ സമയം ഫ്രിഡ്ജിലൊക്കെ ഇരുന്നിട്ട് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ ഇതെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെല്ലാം വെച്ചത്. നമ്മളെപ്പോഴും മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ ഒരു 3-4 ടൈപ്പ് മീൻ വാങ്ങിച്ചിട്ട് ഓരോ പ്രാവശ്യം എടുക്കേണ്ടത് ഓരോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും നമുക്കിവിടെ പോയി വാങ്ങിക്കാനായിട്ട് പറ്റില്ലായിരുന്നു. പിന്നെ തലാലിലൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ വാങ്ങിക്കാൻ പറ്റും. പക്ഷേ എല്ലാ ദിവസവും എനിക്ക് പോകാനായിട്ട് സുരേഷേട്ടനൊക്കെ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകാനായിട്ട് എനിക്ക് ചിലപ്പോഴൊക്കെ മടിയാ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകാറില്ല. അപ്പോൾ മസാല പുരട്ടിയപ്പോൾ ഒരു കുറച്ച് വിനാഗിരിയും കൂടെ പുരട്ടിയിട്ടാണ് ഒഴിച്ചിട്ടാണ് ഞാൻ മസാലയൊക്കെ ഒന്ന് പുരട്ടി വെച്ചത്. അതെല്ലാം റെസ്റ്റ് ചെയ്യാൻ മാങ്ങയും മീനും ഒക്കെ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. സുരേഷേട്ടന് രാവിലെ കഴിച്ചിട്ട് പോകത്തില്ല, ഇടയ്ക്ക് വന്നിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. ആമി രാവിലെ കഴിച്ചിട്ടും, അവൾ രാവിലെ ഒരു ചപ്പാത്തിയേ കഴിക്കത്തുള്ളൂ. ഈ കാരണം ഈ 5:30 സമയത്തൊക്കെ ഉള്ളു, പിന്നെ 5:30 ഒക്കെ ആകുമ്പോഴത്തേക്കല്ല റെഡിയാവുന്നത്. ആ സമയത്ത് അധികം കഴിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ നമ്മൾ ടിഫിനിൽ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ചിലപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സോ ഒക്കെ ആയിട്ട് കൊടുത്തു വിടും. ഹാഫ് ഡേ ഒക്കെ ആണെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലുമാണ് കൊടുത്തു വിടുന്നത്. അല്ലാത്ത ദിവസം എന്തെങ്കിലും ബ്രെഡ് സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ചപ്പാത്തി കൊണ്ട് തന്നെ അതിനകത്ത് മുട്ടയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ സാൻഡ്വിച്ചൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ കൊടുത്തു വിടുന്നത്. പിന്നെ അവർക്ക് സ്കൂളിൽ തന്നെ ക്യാൻറ്റീനുണ്ട്, എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടും. ചില സമയത്ത് പൈസയൊക്കെ വാങ്ങിച്ചിട്ട് പോകും, ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കും. അപ്പം ഞാനെപ്പോഴും ചപ്പാത്തി മാവ് തലേദിവസം കുഴച്ച് വെച്ചിരിക്കും. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ലതായിട്ടിങ്ങനെ പൊങ്ങിക്കിട്ടും. പിന്നെ അതൊരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. പൊട്ടറ്റോ മെഴുക്കുരട്ടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നമ്മളെപ്പോഴും പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ പൊട്ടറ്റോ മെഴുക്കുരട്ടി വെക്കും. അപ്പോൾ ഞാൻ കുറച്ച് കിഴങ്ങ് അരിഞ്ഞ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഒക്കെ ചേർത്ത് സവാളയൊക്കെ ചേർത്തിട്ട് വഴറ്റിയാണ് എടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മാങ്ങ എപ്പോഴത്തേക്കും മുളകൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. കടുക് വറുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. തേങ്ങ നമ്മൾ വാങ്ങിച്ചിട്ട് തിരുമി ഇതുപോലെ ബോക്സിലാക്കി ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ചെറിയുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും തേങ്ങയും മുളക് പൊടിയും വാളമ്പുളി ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത്. എനിക്കാണെങ്കിൽ ഏറ്റവും മടിയുള്ളൊരു കാര്യം ഈ തേങ്ങ തിരുമുന്ന കാര്യം. അപ്പം നമുക്കിവിടെ തിരുമിയ തേങ്ങയാണ് നേരത്തെ തൊട്ട് വാങ്ങിക്കുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് ചിരവയൊക്കെ ഉള്ളതുകൊണ്ട് 1-3 തേങ്ങയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടിങ്ങനെ സുരേഷൻ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരും കേട്ടോ, തേങ്ങയൊക്കെ തിരുമി തരും. അങ്ങനെ തിരുമിയിട്ട് നമ്മൾ ഫ്രീസറിൽ ബോക്സിൽ വെച്ചേക്കും. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് കുറച്ച് മുമ്പേ ഒന്ന് എടുത്ത് വെളി വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ല റെഡിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഫ്രീസായിട്ടിരിക്കുന്നതല്ലേ, കുറച്ച് ലൂസായിട്ട് നമുക്ക് കിട്ടും.
ഇനിയിപ്പോൾ സമയം കുറവാണ്, നമുക്ക് പെട്ടെന്നൊക്കെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഉപയോഗിക്കേണ്ടതാണെങ്കിൽ ഒരു പാത്രത്തിലോട്ട് കുറച്ച് എടുത്തിട്ട് ഓവനിലൊന്ന് വെച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്കും തേങ്ങ നമുക്ക് തിരിപ്പിയ ആ ഒരു ഇതിൽ തന്നെ കിട്ടും. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ മെഴുക്കുവരട്ടി റെഡിയായി, ചമ്മന്തി റെഡിയായി, മാങ്ങ അച്ചാർ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് മീനൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ കറിയൊക്കെ റെഡിയാക്കിയ സമയത്ത് മീനൊക്കെ മസാല പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഞാൻ എണ്ണ കുറച്ച് ചേർത്തിട്ടാണ് വറക്കുന്നത് കേട്ടോ. എപ്പോഴും നമ്മൾ എണ്ണ നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ മീൻ വറക്കാനിട്ടതിന് ശേഷം മുട്ട പൊരിക്കാനായിട്ട് തുടങ്ങി. ഉള്ളി അരിഞ്ഞു, മുട്ടയും, ഞാൻ കുറച്ച് പെപ്പർ പൗഡറാണ് ചേർക്കുന്നത, ഉപ്പും ചേർത്തിട്ടാണ് വറക്കുന്നത്. കാരണം ഇവിടെ പച്ചമുളക് ഇടുന്നത് ഇവിടെ അത്ര ഇഷ്ടമില്ല. എന്ത് കറിയിലാണേലും പച്ചമുളക് കടിക്കുന്നത് അച്ഛനും മോക്കും ഇഷ്ടമുള്ള കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പെപ്പർ പൗഡറാണ് എപ്പോഴും ഓംലെറ്റ് ഉണ്ടാക്കാൻ നേരത്ത് ചേർക്കുന്നത്. ചില സമയത്ത് തക്കാളിയൊക്കെ ചേർത്തും അങ്ങനെയും ഓംലെറ്റ് ഉണ്ടാക്കാറുണ്ട്. നമ്മളിതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ചോറും റെഡിയായിട്ടുണ്ട്, മീൻ വറുത്തും റെഡിയായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നെസ്റ്റോയിൽ പോയപ്പോഴത്തേക്ക് ഇല വാങ്ങിച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ ആയിട്ട് അവർ കവർ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്, ഓരോ പാക്കറ്റായിട്ടാണ്. അപ്പോൾ ഒരു പാക്കറ്റിൽ 3 ഇലയാണ് ഉണ്ടാവുക. ഞാൻ ശരിക്കും 4 എണ്ണം ഉണ്ടെന്ന് കരുതിയാണ് വാങ്ങിച്ചത്. പക്ഷേ വാങ്ങിച്ച് വന്നപ്പോഴത്തേക്കും ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് 3 ഇലയുള്ളായിരുന്നു. അങ്ങനെ നമ്മുടെ പൊതിച്ചോറിൻ്റെ ഐറ്റംസ് എല്ലാം റെഡിയായി. മാങ്ങേച്ചാറും ചമ്മന്തിയും മീൻ വറുത്തതും പൊട്ടറ്റോ മെഴുക്കുവരട്ടിയും ഓംലെറ്റുമാണ് ഉണ്ടാക്കിയത്. ഞാൻ എൻ്റെ പൊതിയിൽ ഞാൻ ഓംലെറ്റ് വെച്ചില്ല, കാരണം എനിക്ക് ഇത്രയും കറികളുള്ളപ്പോൾ പിന്നെ ഓംലെറ്റും കൂടെ കഴിക്കാനായിട്ട് പറ്റത്തില്ല, ഭയങ്കര ഹെവി ആയിപ്പോവും. അതുകൊണ്ട് 2 ഓംലെറ്റേ ഉണ്ടാക്കിയുള്ളൂ. അങ്ങനെ ഞാൻ ഒരു 10:30-11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. കാരണം നമ്മൾ വെളുപ്പിനെ എഴുന്നേൽക്കുന്നതല്ലേ, 5 മണിക്ക് മുന്നേ എഴുന്നേറ്റിട്ട് അവർ 2 ഒരു 6 മണിയാകുമ്പോൾ പോകും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്. കുറച്ച് സമയം ഫോണിലൊക്കെ നോക്കിയിട്ടൊക്കെ എക്സസൈസൊക്കെ ചെയ്തിട്ടൊക്കെയാണ് പിന്നെ കുക്കിങ്ങിലേക്ക് കയറുന്നത്. അപ്പോൾ ഒരു 10:30 ആയപ്പോഴത്തേക്ക് തന്നെ പൊതിച്ചോറെല്ലാം റെഡിയാക്കി പാക്ക് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ 2 പേരും കൂടെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് അവർ ഉച്ചയ്ക്ക് 1:30 ആകുമ്പോൾ വരും കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ പൊതിച്ചോറ് ഓപ്പൺ ചെയ്ത് കഴിച്ചത്. അപ്പോൾ പൊതിച്ചോറ് കഴിക്കുന്ന ഒരു സന്തോഷം, അതൊരു ഭയങ്കര ഒരു ഫീല് തന്നെയല്ലേ. ഈ പറഞ്ഞ കണക്ക് നേരത്തെ നമുക്ക് നൊസ്റ്റാൾജി ആയിരുന്നെങ്കിലും ഇപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഡിവൈഫയുടെ ഒരു പൊതിച്ചോറുണ്ടല്ലോ, അത് കൊടുക്കാൻ നമ്മൾ എല്ലാ മാസവും വീട്ടിൽ പൊതിച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയെ വിളിച്ചപ്പോഴും അമ്മ പറഞ്ഞു ഇന്ന് നമ്മുടെ ഇവിടെ നിന്നാണ് പൊതിച്ചോറ് കൊടുക്കുന്നത്, അപ്പോൾ ഇന്ന കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സോയാബീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു പൊതിച്ചോറിൽ. അപ്പോൾ നാട്ടിലുണ്ടാക്കുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെയുള്ള നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഐറ്റംസ് അല്ല, അല്ലാതെ വീട്ടിലെന്ത് കറിയാണുള്ളത് അതൊക്കെ വെച്ചിട്ട് വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് പൊതിച്ചോറ് റെഡിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.